ഇപ്പോ എന്താ? നീ പോ, എന്റെ മോൻ വന്നു കഴിഞ്ഞാൽ അവനെയും കൊണ്ട് ഞാനങ്ങ് വരും. മോനോ? മോള് മതി, സ്ട്രോങ് ആയി, ബോൾഡ് ആയി, ഒരു കുട്ടി അഞ്ജലിയെ പോലെ അവൾ ഈ ലോകം മുഴുവൻ കൊണ്ട് കാണിക്കണം. അവളെ ഇഷ്ടത്തിന് ജീവിക്കാൻ സമ്മതിക്കണം. നല്ലതും ചീത്തയൊക്കെ ചൊല്ലി വളർത്തണം. നീ പറഞ്ഞത് കേട്ടിട്ട് നമ്മുടെ മോൾ ഉണർന്നതാ. നല്ലത് ചീത്ത എന്താണെന്ന് നീ തന്നെ പറഞ്ഞു കൊടുക്ക. അച്ഛനാ സംസാരിക്കുന്നത്. സുഖമായിട്ടിരിക്കുന്നോ? എന്റെ പൊന്നെ, നീ അച്ഛനെ പോലെ ആവരുത്. അമ്മയെ പോലെ ധൈര്യമായിട്ടിരിക്കണം. ഒന്നിനെയും ഭയപ്പെടരുത്. തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടക്കണം. ആരെ കണ്ടാലും കണ്ണിൽ നോക്കി സംസാരിക്കണം. എന്ത് സങ്കടം വന്നാലും കരയരുത്. ഞാൻ നിന്റെ അമ്മ കരയുന്നത് കണ്ടിട്ടേ ഇല്ല. നീയും അതുപോലെ ആവണം. അച്ഛൻ കൂടെ ഇല്ലെന്നുള്ള സങ്കടം ഒരിക്കലും ഉണ്ടാവരുത്. അച്ഛൻ എത്രായിരം മൈൽ ദൂരെ ആയിരുന്നാലും നിങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. ഒരു ചെറിയ ലീവ് കിട്ടിയാ പോലും ഉടനെ ഓടി വരാം. എനിക്ക് കിട്ടിയത് പോലൊരു ഭാര്യ നിനക്കൊന്നും ഒരു കാലത്തും കിട്ടില്ല. ശരിക്കും പുറത്തിറങ്ങി പറയും. അനു കേൾക്കാൻ ആരുമില്ലല്ലോ. ഈ ലോകത്തിനും കാതൊക്കെ ഉണ്ട്. നീ പറഞ്ഞാ മതി, കേൾക്കും. അങ്ങനെയാണോ? പോടാ. ഇയാള് രക്ഷപ്പെടില്ല. ഇവിടെ നമ്മളെ കാണുകയും ചെയ്തു. ഇടാ, നമുക്ക് ഇവിടെ നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് ഇവിടെ സ്ഥലം വിടാം. വാ. പ്ലീസ് പ്ലീസ്. ഇല്ല, ഞാൻ ഒരു പ്രശ്നത്തിന് ഇതിന്റെ പേരിൽ വരില്ല. എന്റെ ഹസ്ബൻഡിനെ ഹോസ്പിറ്റൽ വരെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയാ മതി. ഞാൻ കാല പിടിക്കും. പ്ലീസ് പ്ലീസ്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. വിക്രം!
കണ്ണുകൾ ഹിമ പൂട്ടാതെ എന്നെ നോക്കിയ നിമിഷം എല്ലാം അവസാനിച്ചു. അഞ്ജലി എന്നോട് പറഞ്ഞ പോലെ തോന്നി. അതിനുത്തരം പറയാനാവാതെ ഞാൻ അവിടെ കിടന്നു. Oh, my God.